ശ്രീധരൻ പിള്ള, മാർത്തോമാ പോലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുമായി താങ്കളുടെ ബന്ധം ഏത് തരത്തിലാണ്? അദ്ദേഹത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു? പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നിര്യാണത്തിൽ അദ്ദേഹം കാലം ചെയ്ത വിവരമറിഞ്ഞ് ഞാന് അനുശോചിക്കുകയും എന്റെ മനസ്സില് സുസ്ഥിര പ്രതിഷ്ഠ നേടിയ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം. ഞാനിപ്പോ ഗോവയിലെ ഗവർണറായി പതിനഞ്ചാമത്തെ ചുമതലയൊക്കെ അങ്ങോട്ട് പോകേണ്ടിയിരുന്നതാണ്. പക്ഷെ ഈ വിവരം സഭ അറിയിച്ചു തന്നിട്ടത് അത്യാവശ്യ നിലയിലാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ ഇന്നിപ്പോ തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ടതുപോലെയുള്ള അവസ്ഥയാണുള്ളത്. രണ്ട് പതിറ്റാണ്ട് കാലത്ത് ബന്ധമുണ്ട്. ഞാൻ ഓർക്കുന്നു അദ്ദേഹം കുന്നംകുളത്ത് തിരുമേനിയായിരുന്ന അവസരത്തിലും പിന്നീട് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ശേഷവും എല്ലാ തരത്തിലും എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായി നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹത്തിന്റെ ഒരു സൗമ്യതയും അതോടൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശത്തെ ദേവാലയമായ പഴഞ്ഞി, കുന്നംകുളത്തെ പഴഞ്ഞിയിലെ പെരുന്നാളിന് എന്നെ കൊണ്ടുപോയി, കൂട്ടിക്കൊണ്ടുപോയി. മതസൗഹാർദ്ദം പ്രാചീന ഭാരതത്തിൽ എങ്ങനെയായിരുന്നു കേരളത്തിൽ എന്ന് അദ്ദേഹം എന്നെ കാണിച്ചു തന്നു. ആ പള്ളിയിലേക്കുള്ള റാസ വരുമ്പോൾ ആ പാരമ്പര്യമായി ആ റാസയുടെ മുമ്പിൽ ഒരു ഹിന്ദുമത വിശ്വാസി വിളക്ക് കാട്ടി ആ വിളക്ക് പിടിച്ച് പാരമ്പര്യമായിട്ട് കൊണ്ടിരുന്ന രീതി കാണിച്ചു തന്നു. പള്ളിയുടെ ചുറ്റും ആളുകള് ദേവാലയത്തിന് ആ ദേവാലയത്തിന് ചുറ്റും മുട്ടിലിഴയുന്ന ഒരു ചടങ്ങുണ്ട്. ആ മുട്ടിലിഴുന്ന ചടങ്ങിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ആ വഴിപാടിൽ പങ്കെടുക്കുന്നതിനെ കാട്ടിത്തന്നു. ശരിയാണ്, പി എസ് ശ്രീധരൻ പിള്ള ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ ഓർത്തെടുത്തതിനും അനുസ്മരണം അറിയിച്ചതിനും